ടീം ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. ഇത് ഞാൻ സനു, ഞാൻ നിങ്ങളെ മുമ്പിൽ വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മൊങ്ങത്താണ്. മൊങ്ങത്ത് സ്ഥിതി ചെയ്യുന്ന ആർ പി എം മോട്ടോഴ്സിലാണ്. ഇവിടെ ഒരു പറ്റം നല്ല വൃത്തിയുള്ള, നല്ല കണ്ടാൽ നല്ല മുഞ്ചുള്ള, മലപ്പുറംകാര ഭാഷയിൽ നല്ല മുഞ്ചുള്ള ഒരു പറ്റം വെഹിക്കിളുകളുണ്ട്. വാഹന വിശേഷങ്ങളിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കമൻറ്റ്, ഫസ്റ്റ് വ്യൂന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഒരു കമൻറ്റ് നിങ്ങൾ ദയവായിട്ട് അടിക്കുക. അതോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ട് ആ ഓൾ നോട്ടിഫിക്കേഷനും ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം. നമുക്ക് നമ്മളെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആർ പി എം മോട്ടോഴ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആർ പി എം മോട്ടോഴ്സിൽ നമുക്ക് വാഹന വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു പാർട്ണർ കൂടിയാണ് നൂറുൽ ഇസ്ലാം ഖാൻ, നമ്മൾ കൂടെ ഉണ്ട്. വെൽക്കം ടു ദ ഷോ. നമ്മൾ ഇവിടെ 10-20 വണ്ടിയുടെ മുകളിലുള്ളതുകൊണ്ട് നമ്മൾ രണ്ട് സെഗ്മെൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ വാഹന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഒന്ന് ഹാച്ച് ബാക്ക്, അതായത് i20, ഫോർഡ് ആസ്പെയർ, അതേപോലെ തന്നെ ഇയോണ് ബീറ്റ്, സ്വിഫ്റ്റ്, നിസാൻ മൈക്ര, അങ്ങനെയുള്ള ഒട്ടനവധി വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അതൊരു എപ്പിസോഡും, പിന്നെ അതേപോലെ തന്നെ സെഡാൻ, അതേപോലെ തന്നെ പ്രീമിയം കാർ, ബെൻസ് പോലുള്ള വാഹനങ്ങൾ അടുത്ത എപ്പിസോഡിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ വാഹനം ഹ്യുണ്ടായി i20 ആണ്. എങ്ങനെയാണ് ഇക്ക അതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് 2014 മോഡൽ, സ്പോർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. സ്പോർട്സ് വേരിയൻ്റ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ 84,000 കിലോമീറ്റർ ജെനുവിൻ സർവീസ് ആണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആർച്ച് മാസിംഗ്, രണ്ടാമത്തെ ആർച്ച് മാസാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്, നല്ല ബോഡി ഷേപ്പുള്ള വാഹനമാണ്, കണ്ടിട്ട് തന്നെ നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. രണ്ടാം സെക്കൻഡ് ഓണർ 84,000 കിലോമീറ്റർ. 2014 സ്പോർട്സ് വേരിയൻ്റ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ വേരിയൻ്റ് എന്താണ്, എറണാകുളം രജിസ്റ്റർ ആണ്. മേജർ ആക്സിഡന്റോ ഫ്ലഡ് എഫക്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഇല്ല? അങ്ങനത്തെ സംഭവം ഇവിടുത്തെ വാഹനങ്ങൾക്കൊന്നും തന്നെ ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത മേജർ ആക്സിഡന്റ് ഫ്ലഡ് എഫക്ടോ ഒന്നും ഇല്ല, നമ്മൾ ചെയ്യാറില്ല. ഓക്കെ, ഈ ഒരു ചോദ്യം ഞങ്ങൾ ആവർത്തിക്കുന്നില്ല, കാരണം ഇവിടെയുള്ള എല്ലാ വാഹനങ്ങൾക്കും അതായത് മേജർ ആക്സിഡൻറ്റോ അങ്ങനെ ഫ്ലഡ് എഫക്ടോ ഒന്നും തന്നെ ബാധിച്ച വാഹനങ്ങളല്ല. പിന്നെ ഇത് 2014 സ്പോർട്സ് വേരിയൻ്റ് i20 84,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. ഈ വാഹനത്തിന്റെ വില എത്രയാണ് ചോദിക്കുന്നത്? 475,000. 475,000. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കും. വലിയ എമൗണ്ട് നമ്മൾ ചോദിക്കാറില്ല, നമ്മൾ മാക്സിമം നമ്മൾ കിട്ടേണ്ട റേറ്റ് നമ്മൾ ചോദിക്കാറുള്ളൂ. കിട്ടേണ്ട റേറ്റാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതിന് ഫിനാൻസ് അവൈലബിൾ ഇവിടെ? ഫിനാൻസ് ഇതൊരു 80% ഫിനാൻസ് നമുക്ക്, 80% ലോൺ ചെയ്തു, 80% വരെ ലോൺ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോവാം. ഇപ്പം നമ്മളെ അടുത്ത വാഹനം i20 എന്നാണ്, ഹ്യുണ്ടായി i20. എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് പെട്രോൾ വേരിയൻ്റ്. 25,000 കിലോമീറ്റർ സർവീസും കാര്യങ്ങളൊക്കെ. 25,000 കിലോമീറ്റർ. 2018 മോഡൽ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്പോർട്ട് തന്നെയാണ് ഓപ്ഷൻ. ടയറും കാര്യങ്ങളൊക്കെ ഒരു 70% ടയറുണ്ട്. പിന്നെ പെട്രോൾ വേരിയൻ്റ് ആണ്. നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 565,000. 565,000 രൂപ. അതായത് സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണറാണ്. 2018 സ്പോർട്സ് വേരിയൻ്റ്, പെട്രോൾ ഓപ്ഷൻ, അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്, നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഒരു പുതിയ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ ഒരു ഓപ്ഷൻ, അതായത് 25,000 കിലോമീറ്റർ ഓടിയ വാഹനം വളരെ നല്ലതാണ്. എത്രയായിരുന്നു വില ചോദിച്ചിരുന്നത്? 565,000. 565,000. ഇതും ഇതേപോലെ തന്നെ ഒരു 80% നമുക്ക് ഫിനാൻസ് കാര്യം. ഇതിന് ഓൺ റോഡ് ശരിക്കും പുതിയനൊക്കെ ഏകദേശം എത്ര വരുന്നുണ്ട്? പുതിയ ഏകദേശം പെട്രോൾ വേരിയൻ്റ് 8 സ്പോർട്സ് വേരിയൻ്റ് 8 വില വരുന്നുണ്ട്. അപ്പം നല്ല ഒരു കുറവ് തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ ഈ ആർ പി എം മോട്ടോഴ്സ് നമ്മൾ ഇവിടെ വന്നിട്ട് പുതിയ ഷോറൂം ആണല്ലോ, എത്ര മാസമായിട്ട് ഇവിടെ? നമ്മളിപ്പോൾ ഏകദേശം കച്ചവടത്തിൽ നമ്മൾ ഏകദേശം ഒരു 8-10 വർഷമായിട്ടുള്ളതാണ്. 10 വർഷത്തോളം എക്സ്പീരിയൻസ്. ഏകദേശം നമ്മൾ ഈ ഫീൽഡ് നമ്മൾ താല്പര്യമുള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല നമ്മൾ ഇൻഡസ്ട്രിയോട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയതാണ്. എൻ്റെ പാർട്ണറുടെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 25-30 വർഷത്തോളം ഈ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളാണ് പാർട്ണറുടെ ഫാദർ. ഞാൻ പിന്നെ എൻ്റെ കൂടെ ഒരു 5-8 വർഷമായിട്ട് ഞാനും അവരുടെ കൂടെ പാർട്ണർഷിപ്പ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡീലേഴ്സിനാണ് വണ്ടി കൊടുക്കാറ്. അപ്പോൾ നമ്മളൊരു വണ്ടി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് വരുമ്പോൾ ചിലപ്പം 10-15-20 വണ്ടികളെ ലിസ്റ്റൊക്കെ ഒരുമിച്ചാണ് വരാം. അപ്പോൾ അത് ആരൊക്കെ ഏതൊക്കെ ഡീലേഴ്സിനാണ് വണ്ടി നോക്കിയിട്ട് നമ്മൾ നമുക്ക് ചൂസബിൾ ആണെങ്കിൽ നമ്മളത് അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കും. ചെറിയ എന്തെങ്കിലും കമ്മീഷൻ ബേസിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇപ്പോൾ ഷോറൂം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പം ഈ ഒരു ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ മോങ്ങത്ത് അങ്ങാടിയിലായിരുന്നു നമ്മൾ ഷോറൂം, ഫെഡറൽ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഏകദേശം 1.5-2 മാസം ആണ്.
ശരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടെ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ തന്നെ ഇത് ഫീൽ ചെയ്യുന്നതാണ്. കാരണം എല്ലാ വാഹനങ്ങളും ഒന്നിനൊന്നും മെച്ചം, നല്ല വൃത്തി, നല്ല ബോഡി ക്വാളിറ്റി, നല്ല ബോഡി ഷേപ്പുള്ള വാഹനങ്ങളാണ്. കണ്ടാൽ തന്നെ അറിയാം മേജർ ആക്സിഡൻ്റ് ഒന്നും തന്നെ പറ്റാത്ത നല്ല വൃത്തിയുള്ള വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതിലുപരി തന്നെ ഇവർ ഹോൾസെയിലായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ നിലവിലെ മാർക്കറ്റിൽ നല്ലൊരു നല്ല ബെറ്റർ ആയിട്ടുള്ള പ്രൈസും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള പ്രൈസ് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗോഷ്യബിളോ എങ്ങനെ റേറ്റിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇവർ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇവർ റേറ്റിൽ എല്ലാ കാര്യത്തിലും നെഗോഷ്യബിൾ അല്ലേ, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ എല്ലാ കാര്യത്തിലും ഇവർ തയ്യാറാണ്. അപ്പം നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോയാലോ. നമ്മൾ അടുത്ത വാഹനം ഫോർഡ് ഫിഗോ ആണ്. എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് 2017 മോഡൽ. 2017 48,000 കിലോമീറ്റർ സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉള്ളതാണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഒരു 70-80% ടയറുണ്ട്. പിന്നെ നമ്മൾ ഈ വണ്ടി കൂടെ ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 475,000. 2017 മോഡൽ 44,000 കിലോമീറ്റർ ഓടിയ ഫോർഡ് ഫിഗോ ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ അലോയ് വീൽ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ടയേഴ്സ് ഒക്കെ ഉള്ള ഡീഫോഗർ സ്റ്റീരിയോ അങ്ങനെ ഒന്ന് എല്ലാ ഫീച്ചേഴ്സും തന്നെ എയർ ബാഗ് എല്ലാ ABS എല്ലാം ഉള്ള ഫീച്ചേഴ്സുള്ള ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 475,000. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണോ? എല്ലാ വാഹനത്തിനും ചെറിയ രീതിയിൽ, ഞാൻ ആ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നില്ല, എല്ലാ വാഹനത്തിനും ഇവിടെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. പിന്നെ ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ വാഹനമാണ്. നമ്മളെ അടുത്ത വാഹനം നിസ്സാൻ മൈക്രയാണ്. ഇക്ക എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? നിസ്സാൻ മൈക്ര XV മോഡലാണ്. XV മോഡൽ 2011 100,000 കിലോമീറ്റർ. XV പെട്രോൾ ഡീസലാണോ? ഡീസൽ വേരിയന്റ് ഓട്ടോമാറ്റിക് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ബട്ടൺ സ്റ്റാർട്ട്, വണ്ടി ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷൻ ആണ്. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് നിസ്സാൻ മൈക്ര. ഡീസൽ 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ 80,000 ആയിരിക്കും ഇതിന്റെ മൈക്രക്കൊക്കെ മേജർ സർവീസ് കഴിഞ്ഞതായിരിക്കും. അപ്പൊ നിസ്സാൻ ഇത് മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ ഒരു വാഹനമാണ്. എത്രയാണ് ഇതിന്റെ വില? 2,65,000. 2,65,000. ഇതിന്റെ ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പാണ്. അപ്പോ 2014 ആയതുകൊണ്ട് ചിലപ്പോൾ ബാങ്ക് ലോണൊക്കെ കിട്ടാൻ ചാൻസും ഇല്ലേ? കുറവാണ്. എന്നാലും ചെയ്തു കൊടുക്കുന്ന ബാങ്കുകളുണ്ട്. ഓക്കെ. 2011 മോഡൽ 100,000 കിലോമീറ്റർ ഓടിയ നിസ്സാൻ മൈക്ര 2,75,000. 2,65,000. 2,65,000 വില ഡീസൽ വാഹനമാണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി ഇതൊക്കെ. നമ്മളെ അടുത്ത വാഹനം യുവാക്കളുടെ ഒരു ഹരം ആയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പം തന്നെ നിലവിൽ നല്ല ട്രെൻഡാണ്. അപ്പോൾ നല്ല ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന വോക്സ് വാഗൻ്റെ പോളോ ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മുമ്പ് ഞങ്ങൾ ഈ ഷോറൂമിലൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കാണാനിടയായ വാഹനവും വോക്സ് വാഗൻ പോളോ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്നുള്ളത് ഒരൊറ്റ വോക്സ് വാഗൻ പോളോ ഉള്ളൂ. എങ്ങനെയാണ് ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് 2015 മോഡൽ 80,000 കിലോമീറ്റർ ഹൈലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഹൈലൈൻ ഏറ്റവും ടോപ്പ് ആണ്. ഹൈലൈൻ പ്ലസ് വരുന്നുണ്ട്, അതിന് ശേഷം പ്ലസ് വരുന്നുണ്ട്. ഹൈലൈൻ ആണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം 70-80% ടയറുണ്ട്. പിന്നെ ഇതിന് നമ്മളിവിടെ 500,000 രൂപയാണ് ചോദിക്കുന്നത്. 2015 മോഡൽ പെട്രോൾ ആണോ ഡീസലാണോ? ഡീസൽ വേരിയൻ്റ്. ഡീസൽ, അതായത് 2015 മോഡൽ ഡീസൽ വേരിയന്റ് പോളോ ഹൈലൈൻ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ ഓടിയ വാഹനം 500,000 രൂപയാണ് ഇവിടെ വില ചോദിക്കുന്നത്. നല്ല വൃത്തി, അതുപോലെ നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങൾ എല്ലാം ഉള്ള വാഹനമാണ്. അപ്പം പോളോ ഇഷ്ടപ്പെടുന്ന ആരാധകരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവരെ എപ്പോൾ വേണേൽ വിളിക്കുക. കാരണം ഇവിടെ എപ്പോഴും പോളോ ഉണ്ട്. നമ്മളെ കാലിക്കറ്റുള്ള പോലെ തന്നെ, നമ്മളെ മെട്രോ കാർസ് പോലെ തന്നെ ഇവിടെ RPM മോട്ടോഴ്സിൽ എപ്പം നോക്കിയാലും ഒരു പോളോ എങ്കിലും ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോളോൻ്റെ എന്തെങ്കിലും, നമ്മൾ ഏറ്റവും കൂടുതൽ പോളോ വെൻഡോ ഒക്കെ ഫോക്സ്വാഗൻ്റെ ഏതൊരു വാഹനത്തിനും ഇവരെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതിന് ശേഷം ഈ വാഹനം അല്ലാതെ വോക്സ്വാഗൻ്റെ ഏതൊരു വാഹനം നിങ്ങൾ മലപ്പുറത്ത് നിന്ന് വാങ്ങിക്കാൻ, ഒരു പസാട്ട് വരാനുണ്ട്, പസാട്ട് വരാനുണ്ട്. വോക്സ്വാഗൻ്റെ ഏത് വാഹനത്തിനും നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഇവരെ വിളിക്കാവുന്നതാണ്. നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുതരുന്നതാണ്. ഇത് ഫൈനൽ പ്രൈസ് ആണ്. നമുക്ക് അടുത്ത വാഹനത്തിലേക്ക്. നമ്മളെ അടുത്ത വാഹനം ഷെവർലെ ബീറ്റ് ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് 2014 മോഡലാണ്. 2014 മോഡൽ LT എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. LT ഇതിലെ ബീറ്റിൽ തന്നെ ഏറ്റവും ഫുൾ ലോഡ് എന്ന് പറയാം. ഫുൾ ലോഡ് ഏകദേശം 60,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഒരു 60-70% ടയറുണ്ട്. പിന്നെ ഇതിന് നമ്മളിവിടെ ചോദിക്കുന്ന വില 160,000 രൂപ. ഇത് പെട്രോൾ ആണോ ഡീസലാണ്? ഡീസൽ ആണ്. അതായത് നമ്മളെ നിലവിൽ സാധാരണ ബീറ്റൊക്കെ നമ്മൾ വളരെ വില കുറച്ചിട്ട് മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇത് 2014 മോഡല് കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഡീസൽ ബീറ്റ് ആണ്. എത്രാമത്തെ ഓണർഷിപ്പാണ്? സിംഗിൾ ഓണർഷിപ്പാണ്. ഡെലിവറി രജിസ്ട്രേഷൻ
2014 ഉള്ള ബീറ്റ് കുറഞ്ഞ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. അതുകൊണ്ടാണ് റേറ്റിൽ ഈ ഒരു വില വരുന്നത്. മാർക്കറ്റിൽ കിട്ടുന്ന സാധാരണ ഒരു ബീറ്റ് പോലെയല്ല, നല്ല വൃത്തി കാര്യങ്ങളുള്ള ഒരു ബീറ്റാണ്. അപ്പം ബീറ്റ് ആരാധകർക്ക് നമുക്ക് നല്ല വൃത്തിയുള്ള വാഹനം യൂസ് ചെയ്യണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ അടുത്ത വാഹനം എ സ്റ്റാർ, എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? 2012-13 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. 2012-13 VXI ലെ ABS വരുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. VXI ലെ ABS വരുന്ന ഓട്ടോമാറ്റിക് വേർഷൻ. സാധാരണ VXI അല്ല, VXI ലെ ABS ഓപ്ഷൻ ആണല്ലേ. കുറഞ്ഞ കിലോമീറ്റർ ഓടിയ 50,000 റേഞ്ച് കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് എസ്റ്റാർ VXI ABS ഓപ്ഷൻ വാഹനത്തിന് ചോദിക്കുന്ന വില 280,000 രൂപ. നമുക്ക് അടുത്ത വാഹനത്തിന് കയറാം. നമ്മളെ അടുത്ത വാഹനം ഹ്യുണ്ടായി ഇയോ ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് 2017 എറ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. എന്താണ് 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 50,000 കിലോമീറ്റർ ഇയോൺ എറ പ്ലസ് 2017 മോഡല്, 50,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. മേജർ അങ്ങനെ പറഞ്ഞാല് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സ് കാര്യങ്ങൾ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളുണ്ട്. കുറഞ്ഞ കിലോമീറ്റർ ഓടിയ 2017 ഇയോൺ എറ പ്ലസ് എത്രയാണ് ഇവിടെ വില ചോദിക്കുന്നത്? 265,000 രൂപയാണ് വില ചോദിക്കുന്നത്. അപ്പം ഇതിനും ലോണ് കാര്യങ്ങൾ നിർത്തി, ഇയോണ് നിർത്തിയല്ലോ, ലോണ് കാര്യങ്ങളുണ്ടല്ലേ. ഇയോണ് എല്ലാ ലോണ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത വാഹനത്തിൽ. നമ്മളെ അടുത്ത വാഹനം മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് VDI അല്ല, സ്വിഫ്റ്റ് VDI ആണ്. എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്? 2007 മോഡല് VDI ഓപ്ഷനാണ്. 129,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 175,000. 175,000. ഓക്കെ, ഈ 2007 മോഡലായതുകൊണ്ട് ഓണർഷിപ്പ് കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല എന്നറിയാം. പിന്നെ വണ്ടി അത്യാവശ്യം ബോഡി ഷേപ്പുള്ള 2007 മോഡൽ, സൂപ്പർ ഓടിക്കാനൊക്കെ ഉള്ളത് നല്ല അത്യാവശ്യം വൃത്തിയുണ്ട്. ടയേഴ്സ് ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ്. പിന്നെ 2007 മോഡലാണ്. 129,000 കിലോമീറ്റർ ഓടിയ 175,000 രൂപ ഡീസൽ VDI ആണ്. 175,000 രൂപയാണ് വില ചോദിക്കുന്നത്. നല്ല റീസണബിളായിട്ട് റേറ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് വരാം. അടുത്ത വാഹനവും സ്വിഫ്റ്റ് ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് 2011 മോഡൽ. 2011 മോഡൽ ന്യൂ ഷേപ്പിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ന്യൂ ഷേപ്പ്. 112,000 കിലോമീറ്ററാണ് വണ്ടി സഞ്ചരിച്ചത്. പിന്നെ അലവിൽ VDI അലവിൽ എക്സ്ട്രാ ഫിറ്റഡ് ആണ്. ഓക്കെ, പിന്നെ നമ്മളിവിടെ 310,000 രൂപ ചോദിക്കുന്നു. 310,000 രൂപ, അതായത് 2011 മോഡല് ഡീസൽ വാഹനം, VDI ഓപ്ഷൻ, VDI വാഹനം. ടയേഴ്സ് ലേശം കുറവുണ്ട്, ഫ്രണ്ടിൽ ബാക്കിൽ അത്യാവശ്യം ഉണ്ട്. അലോയ് അഡീഷണൽ ചെയ്ത വാഹനമാണ്. 112,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിനും ഫിനാൻസ് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ? ഫിനാൻസ് കാര്യങ്ങൾ കിട്ടും. ഇവിടെ ചോദിക്കുന്ന വില 310,000. ഇത് ഓണർഷിപ്പ് കാര്യങ്ങള്? സെക്കൻഡ് ഓണർ ആണ്. 310,000 രൂപയാണ് ഇവിടെ വില ചോദിക്കുന്നത്. ടീം ടെക്കിന്റെ ഇന്നത്തെ ഇന്ന് കാണിച്ച എപ്പിസോഡിലെ എല്ലാ വാഹനങ്ങളും നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഓൾ നോട്ടിഫിക്കേഷൻ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ വിലയേറിയ ഫസ്റ്റ് ടൈമായിട്ട് വ്യൂവേഴ്സിൻ്റെ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനലിൽ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻഡപ്പത്തിൽ അറിയാം. അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ പക്കലാം.